വേണ്ടി നല്ലൊരു സ്ഥലം നമ്മൾ കണ്ടെത്തും. എന്നിട്ട് അതിന് യോജിച്ച സ്ഥലത്ത് നമ്മൾ ആ വിത്ത് പാകും. വിത്ത് പാകിയിട്ട് തിരിഞ്ഞു നോക്കാതെ അതിന് അതിന്റെ വഴിക്കും നമ്മൾ നമ്മളെ വഴിക്കും തിരിഞ്ഞാലോ അത് പിന്നെ ഉണ്ടാകൂല. ഭാഗ്യത്തിന് ഉണ്ടായ ഇതേ പ്രകാരം തന്നെയാണ് പടച്ചിതമ്പുരാ നമുക്ക് തരുന്ന സന്താനങ്ങൾ എന്നുള്ളത് നമ്മുടെ ഫലങ്ങളാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെങ്കിൽ, തെങ്ങ് നട്ടുപിടിപ്പിക്കണമെങ്കിൽ, വാഴ നട്ടുപിടിപ്പിക്കണമെങ്കിൽ അതിന് യോജിച്ച ഒരു സ്ഥലം നമ്മൾ ആദ്യം നോക്കിയെടുക്കും. സ്വാലിഹായ മക്കൾ ഒരു കുടുംബത്തിൽ ഉണ്ടാവണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നീ കല്യാണം കഴിക്കുന്ന പെണ്ണ് സ്വാലിഹായ പെണ്ണായിരിക്കണം. നിങ്ങൾക്ക് ഹാഫിദീങ്ങളായ ഉലമാക്കളായ ദീനുള്ള അച്ചടക്കമുള്ള നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഉമ്മമാരുണ്ടെങ്കിൽ, നിങ്ങളെ കല്യാണം കഴിക്കുന്നത് ഏതോ ഒരു തന്നെ കൂടെയാവരുത്, സ്വലാഹിയത്തുള്ള ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാവണം. അതൊക്കെ നമ്മൾ അറിവിനിലാവിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അള്ളാഹു തന്ന മക്കളെ, അത് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുകളാണ്, ഏറ്റവും വലിയ അലങ്കാരങ്ങളാണ്, ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അതിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് മൂന്ന് തവണ ഒരു അൽഹംദുലില്ലാഹ് പറയും. കാരണം നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തന്നില്ലേ, സാലിഹീങ്ങളായ മക്കളെ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും റബ്ബ് തന്നില്ലേ നിങ്ങൾക്ക്? എത്ര ആളുകളുണ്ട് ഉസ്താദേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകൾ വന്ന് സങ്കടം പറയാറുണ്ട്. മനസ്സറിഞ്ഞ് നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക്, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താല നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു ഒരു നിഅമത്ത് തരുമ്പോ നമ്മൾ ഉടനെ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ വീണ്ടും റബ്ബ് നമുക്ക് നിഅമത്ത് ഇങ്ങനെ വാരിക്കോരി തരും. തീരെ മൈൻഡ് ചെയ്യാത്തവർക്കാണ് അള്ളാഹു നിഅമത്തുകളെ കൊടുക്കാത്തത്. പറഞ്ഞു വരുന്നതേ പടച്ചിലമ്പുരാ നമുക്ക് തന്ന സന്താനങ്ങളെ, അത് സ്വാലിഹീങ്ങളാവണം, സ്വലാഹിയത്തുള്ള മക്കളാവണം. കാരണം എന്താ? മക്കള് നന്നാവണമെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും അവരുടെ ബെഡ്റൂമിൽ, കിടപ്പറയിൽ അവര് കിടന്നിറങ്ങുമ്പോൾ പാലിക്കേണ്ട എല്ലാ സുന്നത്തുകളും എല്ലാ നിയമങ്ങളും. അറിവിന്ദിലാവിന്റെ മണിയറയിലെ സുന്നത്തുകൾ എന്ന വിഷയം നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ അത് ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് ചാനലില്ലാതെ സെർച്ച് ചെയ്താൽ അത് എടുക്കാൻ പറ്റാവുന്നതാണ്. അത് വിശാലമായിട്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കുടുംബജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഒരു ഉമ്മയുടെ, ഒരു പാപ്പയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന. നമ്മൾ എന്ത് ചെയ്യും? ഇവൻ കുരുത്തം കെട്ടവനാണ് ഉസ്താദ്. ഉമ്മ പറയണം, ഉമ്മ പറയണം. ആരെ കുറിച്ചിട്ട്? മകനെ കുറിച്ചിട്ട്. പിന്നെ ആ മകൻ തലതിരിയാതിരിക്കും. ഇവൻ കുരുത്തം കെട്ടവളാണ്, ഉമ്മ പറയാണ്, അല്ലെങ്കിൽ ബാപ്പ പറയാണ് മോളെ കുറിച്ചിട്ട്. ഏത് സന്താനങ്ങളാണെങ്കിലും അവര് നന്നാവണമെങ്കിലേ അവര് സ്വലാഹിയത്തുള്ള ഈമാനുള്ള ഒരു പൂമ്പാറ്റ മക്കളായി മാറണമെങ്കിലേ പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് ഉമ്മ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വാപ്പ വന്നുകൊണ്ട് പരാതി പറയുകയാണ്. പൊന്നമോനെ കുറിച്ചിട്ടുള്ള പരാതി പറയാൻ വേണ്ടിയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നമോ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വരുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എത്രയോ കാലങ്ങളെ കൊണ്ട് പടച്ചു നമ്പുരാനോട് ചോദിച്ച് 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 കിട്ടിയ നിഅമത്താണ് നബിയേ. എന്റെ പൊന്നുമോനെ, അല്ലാഹു എനിക്ക് തന്ന തങ്കക്കുടത്തെ എത്രയോ തവണയായിട്ട് വർഷങ്ങളായി മാസങ്ങളായി അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ചോദിച്ച് ചോദിച്ച് അല്ലാഹു എനിക്ക് തന്ന തങ്കക്കുടമാണ് നബിയേ. ഈ പൊന്നുമോനിപ്പോ എന്നെ അനുസരിക്കുന്നില്ല, ഈ പൊന്നുമോനിപ്പോ എന്നെ അനുസരിക്കുന്നില്ല നബിയേ. അവന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുമാരെ ഇഷ്ടപ്പെട്ട മണിയിലൂടെ സഞ്ചരിക്കുകയാണ് റസൂലേ. ഈ
പൊന്നുമോനെ മോശപ്പെട്ട സ്വഭാവം നന്നാവാൻ വേണ്ടി തങ്ങളൊരു മാർഗം പറഞ്ഞു തരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോ അറിവിന്റെ ലാഭങ്ങൾക്കുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ നിലാമുറ്റത്തിരുന്നു കൊണ്ട് പ്രോഗ്രാമുകൾക്കുള്ള അറിവിന്ദ് ലാവിന്റെ മക്കളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ചിത്രശലഭങ്ങളാണ് മക്കള്, നമ്മുടെ വീട്ടിലെ പൂമ്പാറ്റ മക്കളാണ് മക്കളെ. ഒരു പൂന്തോട്ടത്തിൽ തേനലഞ്ഞു നടക്കുന്ന ഒരു പൂന്തോട്ടത്തിലെ സുഗന്ധമാണല്ലോ പൂന്തോട്ടത്തിലുള്ള പൂക്കളെ. അതേ പ്രകാരം നിങ്ങളെ കുടുംബമാകുന്ന പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളാണ് ഉമ്മ. നിങ്ങളെ മുന്നിലിരിക്കുന്ന നിങ്ങളെ പൊന്നുമോൾ, നിങ്ങളെ മടിയിലിരിക്കുന്ന നിങ്ങളെ പൊന്നുമോൾ, ആ പൊന്നുമോനും പൊന്നുമോളും നന്നായി തീരണമെന്നുള്ളത് ഈ പതിനായിരക്കണക്കിന് ഓരോ ഉമ്മമാരുടെ ആവശ്യമാണ്, ഓരോ ബാപ്പമാരുടെ ആവശ്യമാണ്. അതിന് വേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ വരക്കുന്നവരിലൂടെ എന്റെ ഉപ്പയുടെ മാർഗത്തിലൂടെ ഉമ്മയുടെ തണലിലൂടെ എന്നെ അനുസരിക്കുന്ന മക്കളായി വളരാൻ വേണ്ടി ഹബീബേ തങ്ങളത് വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മദീനയിൽ വളരെ പ്രിയപ്പെട്ട ഉപ്പ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, നിനക്ക് അല്ലാഹു തന്ന പൊന്നുമോൾ, നിനക്ക് അല്ലാഹു തന്ന സന്താനങ്ങളെ അല്ലാഹു നിനക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തന്നതാണ്, റബ്ബ് കരുതിയാലല്ലേ അല്ലാഹു നിനക്ക് മക്കളെ തരികയുള്ളൂ, ആര് മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞാലും മക്കളെ തരാനെ കഴിവുള്ള അല്ലാഹ്, ആര് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞ െ തടഞ്ഞു വെക്കാൽ കഴിവുള്ള പടച്ചതമ്പുരാണോ ആ റബ്ബ് തന്ന മോനെ സ്വാലിഹാവണോ, ആ റബ്ബ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളാകുന്ന സന്താനങ്ങളെ ഒരു നല്ല മനോഹരമായ പാതയിലൂടെ സഞ്ചരിക്കണോ. മദീനയുടെ നായകർ ഒന്നാമതായി പറയുകയാണ് ചെറുപ്പക്കാരാണ് പൊന്നുമോനെ, നിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് പൊന്നുമോനെ, നിനക്കല്ലോകുന്ന പൊന്നുമോനെ സ്വാലിഹാവണോ. പാപ്പാ നിങ്ങൾ അവനക്ക് വേണ്ടി പോസിറ്റീവ് നന്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ നിങ്ങളെ മടിയിലിരിക്കുന്ന പൊന്നുമോനെ ഒരിക്കലും 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 ശപിക്കല്ല പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അവൻ ചെയ്യുന്ന വികൃതിക്കേടിനനുസരിച്ച് അവൻ ചെയ്യുന്ന കുരുത്തക്കേടിനനുസരിച്ച് നിങ്ങളെ നാവ് കൊണ്ട് ശാപമാക്ക പറയാൻ പാടില്ല, നിങ്ങളെ നാവ് കൊണ്ട് ശാപമാക്ക വരെ പറയാൻ പാടില്ല. ഒരു ഉമ്മ പൊന്നുമോനെ ശപിച്ചു കഴിഞ്ഞ, ഒരു വാപ്പച്ചിനന്റെ പൊന്നുമോളെ ശപിച്ചു കഴിഞ്ഞ അവര് വളരൂല, അവർക്ക് വളരാ കഴിയൂല, വളർത്തൂല, അവർക്ക് അല്ലാഹു നിഅമത്തിന്റെ സന്തോഷത്തിന്റെ ഖൈറാത്തിന്റെ വഴികളെ പടച്ചു നമ്പുരാൻ കൊടുക്കൂല. കാരണം എന്തെന്നറിയോ? അതിനെല്ലാം തടസ്സമായിട്ട് നിങ്ങളെ ശാപമാവ് അവർക്കുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. അതുകൊണ്ടാണ് മുത്ത റസൂലുള്ള മദീനയിലുള്ള പ്രിയപ്പെട്ട സ്വഹാബിയോട് സ്നേഹത്തോടെ പറയാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ നമ്മുടെ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ദുആരിക്കണം. അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നന്നാക്കി തരണം, എന്റെ പൊന്നുമോളെ നന്നാക്കി തരണം. നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ ആണ് നിങ്ങളുടെ മക്കളുടെ നന്മ തിന്മകൾക്ക് റൂട്ട് തിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ഉൽ വാലിദീനി വലദിഹി, പ്രധാനപ്പെട്ട നോട്ട് ദ പോയിന്റ്, ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ മക്കളെ കുരുത്തക്കേട് കാട്ടിയാലോ ചീത്ത പറയണ്ടെന്നാ?
പക്ഷേ മക്കളെ ചീത്ത പറയേണ്ടത് പോലെ നമ്മൾ പറയണം പറയണം. പക്ഷെ അത് അതിരി കടക്കരുത്. ഈ ചീത്ത പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണത്. മക്കളൊക്കെ ഒരു കുളിത്തക്കേടൊക്കെ വരും, പക്ഷെ നമ്മൾ അത് നിയന്ത്രിക്കണം. നിങ്ങൾ ആലോചിച്ചോക്കിയാൽ തങ്ങളെ വീട്ടിൽ ഹിദ്മത്തെടുക്കാൻ വേണ്ടി അനസ് റളിയല്ലാഹുവിനെ ഉമ്മ ഏൽപ്പിച്ചതാണ്. അനസ് റളിയല്ലാഹുവിനോട് മുത്തുനബി പറഞ്ഞു, ഇത് പറയുമ്പോ ചില മക്കളത് വളമയായിട്ട് എടുക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്, ശരിയാണ് ശരിയാണ്. പക്ഷെ മക്കളെ ശപിക്കാൻ പാടില്ല എന്നുള്ളതിന് ഉദാഹരണം പറയാം. അനസിനോട് പറഞ്ഞു, മോനെ ഈ അങ്ങാടിയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം ചെറിയ മോനല്ലേ അനസ് റളിയല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിൽ പോയി. പക്ഷേ സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും മനസ്സ് തങ്ങളെ കാണുന്നില്ല, മനസ്സ് തങ്ങളെ കാണുന്നില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. മോനെ വിളിച്ചിട്ട് മോനെ നീ കടയിൽ ചെന്നിട്ട് കുറച്ച് അരി കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ആ മോൻ വന്നിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഹൈവാൻ എവിടെ പോയി കിടക്കുകയാണെങ്കിൽ ഐ പി എല്ലിൽ പോയി കണ്ടുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷമാപൂർവം കാത്തിരുന്നു, ക്ഷമാപൂർവം ഒരുപാട് നേരം കാത്തിരുന്നു. മുത്തുനബിക്ക് കാര്യം ഓടി, അനസ് ചെറിയ മോനല്ലേ, വഴിവക്കിൽ ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോ അവിടെ കൂടിയിട്ടുണ്ടാവും. നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്റെയും നിങ്ങളൊക്കെ മക്കൾ അങ്ങനെ തന്നെയാണ്. അവരിങ്ങനെ ചിലപ്പോ കടയിലേക്ക് പോകുമ്പോ അവിടെ പാടത്ത് പട്ടം പറത്തുന്നത് കണ്ടാ ചിലപ്പോ അവിടെ ഇങ്ങനെ ഇങ്ങനെ മാപ്പിട്ട് നോക്കിയിരിക്കും. അതല്ലെങ്കിൽ ഒന്ന് മീൻ പിടിക്കുന്നത് കണ്ടാ എങ്ങനെയാ മീൻ പിടിക്കുന്നതൊന്ന് നോക്കിയിരിക്കും, എങ്ങനെയാ വല വീശുന്നത് നോക്കിയിരിക്കും. അതല്ലെങ്കിൽ അതങ്ങനെയാണ് സൈഡിലൂടെ അങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ അവർക്ക് കൗതുകം തോന്നുന്നിടത്ത് അവരത് നോക്കി നോക്കി അപ്പോഴാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ കളിച്ചിരിക്കുകയാണ്. ചെറിയ മോനാണ്, ചെറിയ പൊന്നുമോനാണ് അനസ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ കൂടെ കളിച്ചിരിക്കുകയാണ്. ആ കൂട്ടുകാരുടെ കൂടെ കളിച്ചിരിക്കുന്നത് കണ്ടപ്പോ അനസേ അനസെന്ന കുഞ്ഞുമോനെ കണ്ട സമയത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളത്ത് തട്ടിയിട്ട് പറയാണ്, എവിടെയായിരുന്ന മോനെ, ഒരുപാട് സമയമായല്ലോ അനസേ, ഒരുപാട് സമയമായല്ലോ, ഒരുപാട് സമയമായല്ലോ, നീ എവിടെയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാൻ എന്റെ കൂട്ടുകാരെ കളിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ കളിച്ചിരിക്കുകയായിരുന്നു. നബിയേ എന്നോട് വഴക്ക് പറയല്ല, എന്നോട് ദേഷ്യം പിടിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു എന്ന ചീത്ത പറഞ്ഞില്ല. സാരമില്ല മോനെ, സാരമില്ല മോനെ, സാരമില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തോളത്ത് തട്ടിയിട്ട് പറയുകയാണ്, നീ കരയണ്ട അനസേ, നീ കരയണ്ട അനസേ, അവര് ചെറിയ മക്കളല്ലേ, ചെറുപ്പക്കാരാ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ പങ്ങാടിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാ പറഞ്ഞു വിട്ടാൽ അവരെ അല്പസമയം വൈകിക്കഴിഞ്ഞാൽ ചീത്ത പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പാതിരാ സമയത്ത് മക്കളെ വീട്ടിലേക്ക് കയറി വരാ സമയം വൈകിയാല് അതിനെ ചോദ്യം ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മക്കളെ സമീപത്ത് വരുന്ന വികൃതികൾ ക്ഷമിക്കാനുള്ള മനസ്സ് സ്വാലിഹായ ബാപ്പയുടെ മനസ്സ് അങ്ങനെയാണ്. മക്കളെ സമീപത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സമീപത്ത് വരുന്ന തെറ്റുകുറ്റങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് ഉമ്മ, ആ മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ ഒരിക്കലും അവരെ ശാപമാക്ക് പറയരുതെന്ന് ലോകത്തിലുള്ള നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളി, നിങ്ങൾ ചെറുപ്പത്തിൽ മക്കളെ ശപിച്ചിട്ടുണ്ടോ? എന്നാ മക്കൾ ഒരേ അതേ രൂപത്തിലേക്ക് വളരെ ഉറപ്പാണ്. എന്നിട്ട് വലുതായിട്ട് ഉസ്താദേ ഇവൻ പറയുന്നത് കേൾക്കുന്നില്ല, ഇവൻ നിസ്കരിക്കുന്നില്ല. അപ്പൊ നമ്മള് അവരുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോ ചെറുപ്പത്തിൽ നല്ല കുരുത്തുകേടുണ്ടാവും. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഹിസ്റ്ററി എടുത്തോക്കി, നിങ്ങൾ നിങ്ങളെ അമ്മാനോട് ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങളെ ഉമ്മനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങളെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും.
അതല്ലാതെ ആരെങ്കിലും ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഓതിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അവരെ നമ്മൾ പിന്നെ വളർത്തി 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 ഈ റൂട്ടിലേക്ക് കൊണ്ടുവരല, അവരെ മാറ്റി നിർത്തരുത്. ഇനി അവൻ കുരുത്തക്കേടാണ് പറഞ്ഞിട്ട് അവൻ കുരുത്തക്കേടിന്റെ ആളെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തരുത്. ചേർത്ത് പിടിക്കണം നമ്മളവരെ, ചേർത്ത് പിടിച്ചിട്ട് തോളത്ത് കൈയിട്ടിട്ട് അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ സ്വഭാവം മാറ്റണം. അവിടെയാണ് രക്ഷിതാവ് വിജയിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? മക്കൾ എന്നുള്ളതേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്ന അമാനത്താണ്. അതിനെ നല്ലതുപോലെ നിങ്ങൾ നോക്കണം. അത് നല്ല മക്കളാണെങ്കിലും വടക്കാണെങ്കിലും ശരി, ഓം വടക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടിയെ എനിക്കില്ല. ഏയ് ഒരു വാപ്പ പറയാം, ഇങ്ങനത്തെ ഒരു കുട്ടിയെ എന്നാ പിന്നെ വാപ്പിയാവോ നിക്കണ്ടിനോ? പറയാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു മോളെ എനിക്കില്ല. ആ മോളും മോനും ചെയ്യുന്ന തെറ്റിനെ തിരുത്തലാണ്. അവിടെയാണ് രക്ഷിതാവിന്റെ ബാധ്യത, അവിടെയാണ് രക്ഷിതാവിന്റെ വിജയമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാനിത് പറയുമ്പോ നിങ്ങൾ എന്നോട് വിഷമം കരുതണ്ട, കാരണം അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പറയുകയാണ്. അയ്യുഹല്ലദീന ആമനൂ ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അഞ്ച് വക്ത നമസ്കരിക്കുന്നവരെ, പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുന്നവരെ, സകാത്ത് കൊടുക്കുന്നവരെ, ഹജ്ജ് ചെയ്യുന്നവരെ, പടച്ചിതമ്പുരാന് വേണ്ട എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച രക്ഷിതാക്കളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഓരോ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കാത്തിരം സംരക്ഷിക്കണോ? നിങ്ങളെ ശരീരത്തെ നിങ്ങളെ സംരക്ഷിക്കണേ ചെറുപ്പക്കാരാ. ഓരോ ഉമ്മയോടും വാപ്പയോടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളെ ശരീരം മാത്രമല്ല വഅഹ്ലീകും നാറാ, കത്തിയാടുന്ന നരകത്തെ, കത്തിയാടുന്ന നരകത്തെ, കല്ലുകുടിയന്മാരെ, പെണ്ണുപിടിയന്മാരെ, കഞ്ചാവ് വലിക്കുന്നവരെ, ഉമ്മയുടെ മുഖത്തടിക്കുന്നവരെ, പാപ്പയുടെ മുഖത്തടിക്കുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ കാണുന്നവരെ, പലിശ വാങ്ങുന്നവരെ, ഫസാദ് കാണിക്കുന്നവരുടെ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത രൂപത്തിൽ ആപാസത്തിനോടെ ചെലവഴിക്കുന്നവരെ, അല്ലാഹുവിന്റെ മാലാഹമാർ നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ ഫറോവയെ കത്തിക്കുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ, കല്ലുകുടിയന്മാർക്ക് അല്ലാഹു തയ്യാറ് വെച്ച നരകമുണ്ടല്ലോ, ഹറാം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ നിന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണം എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅഹ്ലീകും നാറാ, വഅഹ്ലീകും നാറാ, വഅഹ്ലീകും നാറാ, ആ നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നീ കല്യാണം കഴിച്ചു കൊണ്ട് വന്ന പെണ്ണ് രക്ഷപ്പെടണ്ടേ? നിന്റെ ഉമ്മ രക്ഷപ്പെടണ്ടേ? നിന്റെ ബാപ്പ രക്ഷപ്പെടണ്ടേ? നിന്റെ പെണ്ണിന്റെ ഉമ്മ രക്ഷപ്പെടണ്ടേ? നിന്റെ പെണ്ണിന്റെ ബാപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം മോനെ? നിന്റെ ഭർത്താവിന്റെ ഉമ്മ, നിന്റെ ഭർത്താവിന്റെ ബാപ്പ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ അവരും രക്ഷപ്പെടണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅഹ്ലീകും നാറാ, ഒരു ഉമ്മയും ബാപ്പയും മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. വഅഹ്ലീകും നാറാ,
അല്ലാഹു തന്ന സന്താനങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹു തന്ന മരുമക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹു തന്ന പേരമക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? കാരണം എന്തെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറ നരകമെന്താണെന്നറിയോ? ദുനിയാവിൽ നിന്ന് വിളക്ക് കത്തിക്കുമ്പോ കാണുന്ന തീയാണെന്ന് കരുതിയോ ചെറുപ്പക്കാരാ? ദുനിയാവിൽ നിന്ന് വിളക്ക് കത്തിക്കുമ്പോ ഒന്നൂതിയാലത് കെട്ടുപോകുമല്ലോ, ഒന്ന് കാറ്റടിച്ചാലത് അണഞ്ഞു പോകുമല്ലോ, അതിലെ എണ്ണയൊന്ന് തീർന്നാൽ അണഞ്ഞു പോകുമല്ലോ. അള്ളാഹുവിന്റെ മലാഹമാര കൂട്ടത്തിലെ പുഞ്ചിരി എന്താണെന്നറിയാത്ത ഒരേ ഒരു മലക്കുണ്ടെങ്കിൽ അത് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാ. ആരാ ചെറുപ്പക്കാരാ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം എന്നറിയോ? നരകത്തിന്റെ കമാൻഡറാണ്, നരകത്തിന്റെ ക്യാപ്റ്റനാണ്, നരകം നിയന്ത്രിക്കുന്ന കമാൻഡറാ അല്ലാഹുവിന്റെ ഹബീബ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചില്ലേ, ഇസ്രാ മീറാജിന്റെ യാത്ര നടത്തുമ്പോ ജിബ്രീൽ വന്ന് മുത്തുനബിയോട് സലാം പറഞ്ഞില്ലേ? അസ്രാഹീൽ വന്ന മുത്തുനബിയോട് സലാം പറഞ്ഞില്ലേ? ഇസ്രാഫീൽ വന്ന മുത്തുനബിയോട് സന്തോഷം പറഞ്ഞില്ലേ? എല്ലാ മലക്കുകളും വന്ന മുത്തുനബിയോടെ സന്തോഷം പറഞ്ഞു. പക്ഷേ ഒരു മലക്ക് മാത്രം മുത്തുനബിയുടെ സമീപത്തെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞില്ല. ഒരു മലക്ക് മാത്രം മുത്തുനബിയുടെ സമീപത്ത് വന്ന് പുഞ്ചിരിച്ചില്ല. ജിബ്രീലെ, അത് ഏത് മലക്കാണ് ജിബ്രീലെ? എന്റെ സമീപത്ത് എല്ലാ മലക്കുകളും വന്നപ്പോ എന്റെ സമീപത്ത് വരാതെ മാറി നിന്ന ആ മലക്ക് ആരാണ് ജിബ്രീലെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, തങ്ങളെ അത് നരകത്തിന്റെ കമാൻഡറാണ് നബിയേ, അത് മാലിക്കാണ് നബിയേ, നബിയേ അത് മാലിക്കാണ് നബിയേ, അത് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ് നബിയേ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ഒന്ന് ചിരിച്ചുകൂടെ, മാലിക്കേ ഈ മുത്തുനബിയെ കാണുമ്പോ ഈ മാലാകമാര മുഴുവനും എന്റെ സമീപത്ത് വന്ന് പുഞ്ചിരിക്കുമ്പോ ഒന്ന് ചിരിച്ചുകൂടെ, മാലിക്കേ ഒന്ന് ചിരിച്ചുകൂടെ, മാലിക്കേ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമ പറയാണ്, തങ്ങളെ തങ്ങളെ മുഖം കാണുമ്പോ ചിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ മറന്നുപോയി നബിയേ, ഞാൻ മറന്നുപോയി റസൂലേ, ഞാൻ ചിരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ജിബ്രീലിനെ പോലെ, അസ്രാഫീലിനെ പോലെ, ഇസ്രാഫീലിനെ പോലെ നിങ്ങളെ സമീപത്തുള്ള മലക്കുകളെ കൂടെ ചിരിക്കുന്നൊരു കാലഘട്ടോ എനിക്ക് കഴിഞ്ഞു പോയിരുന്നു നബിയേ, പക്ഷേ ഞാൻ ചിരി മറന്നുപോയി നബിയേ, ഞാൻ ചിരി മറന്നുപോയി നബിയേ, ഞാൻ ചിരിക്കാനങ്ങ് മറന്നുപോയി നബിയേ. പടച്ചു തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചത് ഈ കത്തിയാളൊന്ന് നരകത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നരകത്തിന്റെ തീനാളത്തിന്റെ ചെറിയൊരു അംശോ എന്റെ കണ്ണിലേക്ക് ഞാൻ കണ്ടപ്പോ ഞാൻ ചിരിക്കാനങ്ങ് മറന്നുപോയി നബിയേ. മറക്കണ്ട മോനെ മറക്കണ്ട, നമസ്കാരം കലാക്കി നടക്കുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ കൂടെ വെള്ളമടിച്ച് നടക്കുന്ന കൂട്ടുകാരാ, കൂട്ടുകാരൻ കഞ്ചാവ് തരുമ്പോ ആരും അറിയില്ല എന്നിനെ കരുതിയോ മോനെ, ഹാൻസ് ഉപയോഗിക്കുന്നത് ആരും അറിയില്ല എന്നിനെ കരുതിയോ മോനെ, എന്റെ മൊബൈലിലൂടെ അന്യവണ്ണിനോട് അന്യാണിനോട് ഹറാമിയത്തിന്റെ രൂപത്തിൽ ചാറ്റ് ചെയ്യുന്നത് ആരും അറിയില്ല എന്നിനെ കരുതിയോ എന്റെ ചെറുപ്പക്കാരാ. ആരാരുമില്ലാത്ത ഒറ്റക്കുള്ള റൂമിന്റെ കത്ത് ഹറാമ് കാണുമ്പോ ഹറാമ് പറയുമ്പോ ഹറാമ് ചെയ്യുമ്പോ മറ്റൊരുത്തന്റെ സ്വത്തെടുക്കുമ്പോ മറ്റൊരുത്തന്റെ പണമെടുക്കുമ്പോ മറ്റൊരുത്തനെ പരിഹസിക്കുമ്പോ മറ്റൊരുത്തനെ കൊല്ലാനെ കൊട്ടേഷൻ കൊടുക്കുമ്പോ അത് ആരും അറിയില്ല എന്ന് കരുതിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. യജമാനായ തമ്പുരാനെയാണോ നമ്മള് വിട്ടിയാക്കുന്നത്? അല്ലാഹുവാണ് പറയുന്നത്, അല്ലാഹുവാണ്
ആണ് പറയുന്നത്. അവർക്കുള്ള നരകമാണിത്, അവർക്കുള്ള താവളമാണിത്. ഫറോവക്ക് മാത്രമുള്ളതല്ല ഇത്, ഫറോവയുടെ അനുയായികൾക്ക് മാത്രമുള്ളതല്ല ഇത്, അബൂ ജഹലിന് മാത്രമുള്ളതല്ല. കള്ളു കുടിക്കുന്നവര്, പെണ്ണ് പിടിക്കുന്നവര്, സിനിമ കാണുന്നവര്, സീരിയസ് കണ്ട് ഹറാമയത്തിലൂടെ കണ്ണുനീരൊഴുക്കുന്നവര്, കുറ്റം പറയുന്നവര്, ഇബ്ബത്ത് പറയുന്നവര്, ഫസാദ് പറയുന്നവര്, മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരെ, അവർക്കെല്ലാം തയ്യാർ ചെയ്തു വെച്ച നരകമാണ് ഞങ്ങളെ കാത്തിരക്ഷിക്കണമല്ലോ, ഞങ്ങളെ കാക്കണമല്ലോ. കേൾക്കുമ്പോ പേടിയാണ് അല്ലോ, പറയുമ്പോ പേടിയാണ് റബ്ബേ. ജീവിതത്തിൽ ഒരു ദിവസം പോലും തെറ്റ് വരാത്ത ദിവസങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല. പേടിയാണ് റബ്ബേ, പേടിയാണ് റബ്ബേ. ഹൃദയത്തിന്റെ അകത്ത് പേടിയാകുന്ന തമ്പുരാനെ, എന്നാലും അറിവിൻ നിലാവിൽ ലക്ഷക്കണക്കിന് മുമ്പ് നിങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയാണ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. എല്ലാവരും ആമീൻ പറയും. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ അല്ലാഹു നമ്മ തട്ടിക്കളയൂല, അല്ലാഹു നമ്മ തട്ടിക്കളയൂല, അല്ലാഹു നമ്മ തട്ടിക്കളയൂല. പ്രഭേദങ്ങൾ ചെയ്തു പോയ പാപക്കറകളെ അറിവിന്ദിനാവിന്റെ നിലാമുറ്റത്തിരിക്കുന്ന മജ്ലിസിന്റെ പറങ്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമല്ലേ. ഒരു ഹറാമില്ലാത്ത ലോകത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചുകൂടെ, ഒരു ഹറാമില്ലാത്ത പ്രകാശത്തിന്റെ തീരത്തേക്ക് നമുക്കൊന്ന് നടന്നു പോയി കൂടെ. ചെറുപ്പക്കാരാ, ഈ നമസ്കാരം കാണാവാതെ ഉമ്മയാരാണെന്നറിയോ, ാണെന്നറിയോ, ഉമ്മയ ചീത്ത പറയാതെ, വാപ്പയ ചീത്ത പറയാതെ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചു കണ്ട് ജീവിക്കണം എന്റെ പ്രിയ.